ഹലോ അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോയിൽ എയർ ഫ്രയർ ഉപയോഗിച്ച് എങ്ങനെ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാമെന്നാണ് കാണിക്കുന്നത്. ഈ റെസിപ്പി ചെയ്യുന്നത് എൻ്റെ ബ്രദറാണ്. പിന്നെ നിങ്ങളോട് എല്ലാവരോടും എനിക്കൊരു സന്തോഷം അറിയിക്കാനുണ്ട്. എൻ്റെ ചാനൽ മോണിറ്റൈസേഷൻ ആയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഞാൻ നന്ദി പറയുകയാണ്. അപ്പോൾ അതുപോലെ ഇനിയും എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. എന്നാലേ ഞാനിടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ ഡയറ്റൊക്കെ ചെയ്യുന്നവർക്ക് കൂടുതൽ യൂസ്ഫുള്ളാണ് കേട്ടോ ഈ എയർ ഫ്രയർ. അതുപോലെ കൊളസ്ട്രോളൊക്കെ ഉള്ളവർക്ക്, ഓയിലൊന്നും യൂസ് ചെയ്യാതെ ഫിഷും ചിക്കനൊക്കെ കഴിക്കണമെങ്കിലും ഇത് നല്ല യൂസ്ഫുള്ളാണ്. കാരണം ഒട്ടും ഓയിൽ യൂസ് ചെയ്യാതെ ചിക്കനും ഫിഷൊക്കെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാണ് എയർ ഫ്രയർ. ഇതിൽ ഫ്രൈ ചെയ്യാൻ മാത്രമല്ല ബേക്ക് ചെയ്യാനും പറ്റും. ഫിഷായാലും ചിക്കനായാലും സാധാ പോലെ മസാലയൊക്കെ തേച്ചിട്ട് ഈ ബാസ്ക്കറ്റിലാണ് നമ്മൾ വെക്കുന്നത്. പിന്നെ ഇതിൽ ഫിഷായാലും ചിക്കനായാലും ബേക്ക് ചെയ്യാനായാലും ഒക്കെ ചെയ്യേണ്ട ടൈമിങ്ങും കാര്യങ്ങളൊക്കെ ഇതിമേൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ ഇനി നമുക്ക് എയർ ഫ്രയറിലിങ്ങനെ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാമെന്ന് നോക്കാം. ഇവിടെ ഞങ്ങൾ 1/2 kg ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ബോൺലെസ് ആക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. ബോൺലെസ് തന്നെ വേണമെന്നൊന്നുമില്ല, ഏതും എടുത്ത് ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് മാരിനേഷൻ ചെയ്യാൻ വേണ്ടി ഒരു സവാള, 10 or 15 അല്ലി വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി, കറിവേപ്പില, ചപ്പ്, 2 പച്ചമുളക് ഇവയെല്ലാം കൂടി നന്നായി അരച്ചെടുക്കാം. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് 1 tablespoon മുളക് പൊടി, 1/2 teaspoon മഞ്ഞൾപ്പൊടി, പിന്നെ 1 tablespoon മല്ലിപ്പൊടി, 1/2 teaspoon കുരുമുളക് പൊടി, പാകത്തിന് ഉപ്പും ചേർത്ത് അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച ആ പേസ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1 teaspoon വിനേഗറും വെളിച്ചെണ്ണയും ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം ചിക്കനിലേക്ക് തേച്ച് പിടിപ്പിക്കാം. പിന്നെ ഇതിൽ വെളിച്ചെണ്ണ യൂസ് ചെയ്യണമെന്നൊന്നുമില്ല, ഞങ്ങൾ കുറച്ച് ടേസ്റ്റിന് വേണ്ടി മസാലയിൽ 1 teaspoonാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കിത് 1 hour റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 1 hour കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അതിനി എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടി ഫ്രൈ ചെയ്തെടുക്കാനുള്ള ഈ ബാസ്ക്കറ്റിൽ ഫോയിൽ പേപ്പർ വിരിക്കാം. ശേഷം അതിന് മുകളിലായിട്ട് മാരിനേറ്റ് ചെയ്ത ചിക്കൻ നിരത്തി വെക്കാം. ഇനി ഇത് അടച്ച് വെച്ചതിന് ശേഷം ഇതിൻ്റെ ടൈമിങ് റെഡിയാക്കണം. ചിക്കൻ വേവാൻ ആവശ്യമായിട്ട് 20 minutes ആവശ്യം. അപ്പോൾ അത് ഇതിന് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കണം. 20 minutes. 20 minutes ഫ്രൈ ആയിട്ടില്ലെങ്കിൽ 1-5 minutes കൂടി എക്സ്ട്രാ വെക്കാവുന്നതാണ്. ഇപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ ഫ്രൈ ആയിട്ടുണ്ട്. ഓയിലൊന്നും ഇല്ലാതെയാണ് നല്ല ഫ്രൈ ആയി കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കിത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ല അടിപൊളി ടേസ്റ്റാണ്. കീറ്റോ ഡയറ്റ് പോലത്തെ ഡയറ്റുകളൊക്കെ ചെയ്യുന്നവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു
പിന്നെ സംഭവമാണിത്. കാരണം കുറച്ച് ഓയിലേ നമ്മളിതിൽ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇത് ടേസ്റ്റ് ചെയ്യാനായിട്ട് എൻ്റെ ചെറിയ കാക്കൻ്റെ മകനെയാണ് വിളിച്ചിട്ടുള്ളത്. അപ്പം ഞാൻ ടേസ്റ്റ് ചെയ്തിട്ട് എന്താ പറയണത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി ഉടനെ തന്നെ കാണാം. അസ്സലാമു അലൈക്കും.